കിങ് ഖാന്റെ മുഖം കാണിക്കുന്നത് ഇപ്പോൾ നല്ലതല്ല ഷാരൂഖിന്റെ പരസ്യങ്ങൾ നിർത്തി ബൈജൂസ് ലേണിംഗ് ആം ആഡംബര കപ്പലിലെ ലഹരി കേസിൽ ഷാരൂഖിന്റെ മകൻ ആര്യൻ ഖാൻ അറസ്റ്റിലായതിനു പിന്നാലെയാണ് ഈ നടപടി ആര്യൻ അറസ്റ്റിലായതിന്റെ വാർത്തകൾ പുറത്തു വന്നതോടെ മലയാളികളിൽ ചിലരുടെ സോഷ്യൽ മീഡിയ കമന്റും ഇതുതന്നെയായിരുന്നു നാട്ടുകാരുടെ മക്കളെ ബൈജൂസ് ആപ്പ് പഠിപ്പിച്ച് കാശുണ്ടാക്കിയ കിങ് ഖാൻ സ്വന്തം മകന്റെ കാര്യം മറന്നുവെന്ന് ഇപ്പോൾ ഷാരൂഖിന്റെ പരസ്യങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ബൈജൂസ് സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ഉയർന്നതോടെയാണ് പരസ്യ സംപ്രേഷണം നിർത്തിവെച്ചതെന്നാണ് വിവരങ്ങൾ മുൻകൂറായി പണം നൽകി സംപ്രേഷണം ചെയ്തു വന്നിരുന്ന പല പ്ലാറ്റ്ഫോമുകളിലും ഷാരൂഖ് അഭിനയിച്ച ബൈജൂസിന്റെ പരസ്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണിക്കുന്നില്ലെന്നാണ് ദേശീയ മാധ്യമങ്ങളിലെ റിപ്പോർട്ട് അതേസമയം കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ സ്ഥാനത്ത് നിന്ന് ഷാരൂഖ് ഖാനെ മാറ്റിയോ എന്നതിൽ വ്യക്തതയില്ല 2017 മുതലാണ് ഷാരൂഖ് ഖാൻ ബൈജൂസിന്റെ ബ്രാൻഡ് അംബാസഡർ സ്ഥാനം ഏറ്റെടുക്കുന്നത് ആപ്പിന്റെ കേരളത്തിന് പുറത്തുള്ള ബ്രാൻഡ് അംബാസഡറാണ് ഷാരൂഖ് ആര്യന്റെ പ്രവൃത്തി കൊണ്ട് ഷാരൂഖിന് മൊത്തത്തിൽ പണി കിട്ടിയിരിക്കുകയാണ് നിരവധി പരസ്യങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് ഷാരൂഖ് പലതിന്റെയും ബ്രാൻഡ് അംബാസഡറാണ് ഇവരൊക്കെ ഷാരൂഖിനെ ഒഴിവാക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അങ്ങനെ ഷാരൂഖ് അഭിനയിക്കുന്ന പരസ്യങ്ങൾ നിർത്തിവെച്ചാൽ ഭീമമായ നഷ്ടമാണ് താരത്തിന് ഉണ്ടാകാൻ പോകുന്നത് ഇതിനിടെ ലഹരിമരുന്ന് ഉപയോഗിക്കുമെന്ന് ആര്യൻ ഖാനും അർബാസ് മർച്ചന്റും ആഡംബര കപ്പലിൽ വെച്ച് തന്നെ NCBയോട് സമ്മതിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു അർബാസ് മർച്ചന്റിൽ നിന്ന് പിടിച്ചെടുത്ത 6 ഗ്രാം ചരസാണെന്നും ഷൂവിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് ഇത് കണ്ടെടുത്തതെന്നും NCB രേഖപ്പെടുത്തിയ സാക്ഷിമൊഴികളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കപ്പലിൽ ലഹരി പാർട്ടി നടക്കുന്നതായുള്ള വിവരത്തെ തുടർന്നാണ് NCB സംഘം റെയ്ഡ് നടത്തിയത് റെയ്ഡിനിടെ ആര്യൻ ഖാനെയും അർബാസ് മർച്ചന്റിനെയും NCB ഉദ്യോഗസ്ഥർ സമീപിച്ചു ഗസറ്റഡ് ഓഫീസർമാരുടെ മുന്നിൽ വെച്ച് ദേഹപരിശോധന നടത്താമെന്ന് NCB ഉദ്യോഗസ്ഥർ പറഞ്ഞുവെങ്കിലും ഇരുവരും അത് നിരസിച്ചു കയ്യിൽ എന്തെങ്കിലും ലഹരിമരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്നായിരുന്നു അർബാസ് മർച്ചന്റിന്റെ മറുപടി ഷൂവിനുള്ളിൽ ഒരു ചെറിയ കവറിലാണ് ഇത് സൂക്ഷിച്ചിരുന്നതെന്നും NCBയുടെ സാക്ഷിമൊഴികളിൽ പറയുന്നു DD കിറ്റ് ഉപയോഗിച്ച് അപ്പോൾ തന്നെ NCB ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ച് ചരസാണെന്ന് ഉറപ്പുവരുത്തി ആകെ 6 ഗ്രാം ചരസാണ് അർബാസിൽ നിന്ന് കണ്ടെടുത്തത് ആര്യനൊപ്പം ലഹരിമരുന്ന് ഉപയോഗിക്കാറുണ്ടെന്നും അർബാസ് മർച്ചന്റ് സമ്മതിച്ചിരുന്നു തകർത്താഘോഷിക്കാനായാണ് കപ്പലിലെ പാർട്ടിക്ക് വന്നതെന്നും ഇവർ വെളിപ്പെടുത്തി ചരസ് ഉൾപ്പെടെയുള്ള ലഹരിമരുന്നുകൾ ഉപയോഗിക്കാറുണ്ടെന്ന് ആര്യൻ ഖാനും ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അർബാസിൽ നിന്ന് കണ്ടെടുത്ത ചരസ് കപ്പലിലെ പാർട്ടിക്ക് ഉപയോഗിക്കാൻ കരുതിയതാണെന്നും ആര്യൻ സമ്മതിച്ചു ആര്യൻ അർബാസ് എന്നിവർക്കെതിരെ സാക്ഷിമൊഴികളും മുൺമൂൺ ദമേച്ച അടക്കമുള്ള മറ്റു പ്രതികൾക്കെതിരായ സാക്ഷിമൊഴികളുമാണ് ദേശീയ മാധ്യമങ്ങൾ ശനിയാഴ്ച പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ രണ്ടിലും സ്വകാര്യ ഡിറ്റക്റ്റീവായ കിരൺ ഗോസാവിയെയാണ് സാക്ഷിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രഭാകർ റോഗോജി സെൻ എന്നയാളും സാക്ഷി പട്ടികയിലുണ്ട് രണ്ട് സാക്ഷിമൊഴികളിലും കിരൺ ഗോസാവി വ്യത്യസ്തമായ വിലാസങ്ങളാണ് നൽകിയിരിക്കുന്നതെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കിരൺ ഗോസാവിക്കെതിരെ നേരത്തെ മഹാരാഷ്ട്ര മന്ത്രി നവാബ് മാലിക് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു സ്വകാര്യ ഡിക്റ്റേറ്റീവായ കിരണിന്റെ സാന്നിധ്യം സംശയകരമാണെന്നും കപ്പലിലെ റെയ്ഡിൽ ഗൂഢാലോചനയുണ്ടെന്നുമായിരുന്നു മന്ത്രിയുടെ ആരോപണം അതിനിടെ ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലായ ആര്യൻ ഖാന്റെ ജാമ്യാപേക്ഷ മുംബൈയിലെ കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു നിലവിൽ ഒക്ടോബർ 14 വരെയാണ് ആര്യൻ ഉൾപ്പെടെയുള്ള പ്രതികളെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്